നമസ്കാരം സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞ കിറ്റക്സ് എം ഡി സാബു ജേക്കബിനെ അനുനയിപ്പിക്കാൻ മന്ത്രി പി രാജീവ് രംഗത്ത് സർക്കാരുമായി ചേർന്നുള്ള മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് സാബു ജേക്കബ് പ്രഖ്യാപിച്ചതിന് പുറകെയാണ് മന്ത്രിയുടെ ഇടപെടൽ കിറ്റക്സിൽ ഒരു മാസത്തിനിടെ പതിനൊന്ന് റെയ്ഡുകൾ നടന്നുവെന്നും നിയമവിരുദ്ധമായ ഒന്നും കണ്ടെത്തിയില്ല എന്നും വ്യവസായം നടത്താൻ കഴിയാത്തവണ്ണം അന്തരീക്ഷം മോശമെന്നും സാബു ജേക്കബ് ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു മായ പരാതികളൊന്നും വ്യവസായ വകുപ്പിന് ലഭിച്ചിട്ടില്ല എങ്കിലും ജൂൺ ഇരുപത്തിയെട്ടിന് തന്നെ കിറ്റക്സുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ് മന്ത്രി പറയുന്നത് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളൊന്നും കിറ്റക്സിൽ നടന്നിട്ടില്ല എന്നും മറ്റ് ചില വകുപ്പുകളുടെയും സെക്ടർ മജിസ്ട്രേറ്റിന്റെയും പരിശോധനയാണ് നടന്നത് എന്നും കിറ്റക്സ് അറിയിച്ചു കിറ്റക്സ് ഉന്നയിച്ച പരാതികൾ പരിശോധിക്കാൻ വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം തന്നെ പരിഗണിക്കും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉന്നത പരിശോധനയും നടത്തും നിയമപ്രകാരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനും നടത്താനും ആഗ്രഹിക്കുന്ന ആർക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും ഫിക്കി സിയായ് തുടങ്ങിയ വ്യവസായ സംഘടനാ പ്രതിനിധികളുമായി യോഗം ചേരുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു ആ യോഗത്തിൽ കിറ്റക്സ് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉള്ളതായി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നില്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജനാധിപത്യ സംവിധാനത്തിൽ ധാരാളം സാധ്യതകൾ ഉള്ളപ്പോൾ അവ സർക്കാരിനെ നേരിട്ട് അറിയിക്കുന്നതാണ് ഉചിതം സംസ്ഥാനത്തിന് അപകീർത്തികരമാകുന്ന പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും മന്ത്രി പി രാജീവ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രസ്താവന പ്രമുഖ വ്യവസായ സ്ഥാപനമായ കിറ്റക്സിന്റെ ചെയർമാൻ സാബു ജേക്കബ് നടത്തിയ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരിട്ട് ഇടപെട്ടിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലുള്ളത് ഔദ്യോഗികമായ പരാതികളൊന്നും വ്യവസായ വകുപ്പിന് ലഭിച്ചിട്ടില്ല എങ്കിലും ജൂൺ തന്നെ കിറ്റക്സുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളൊന്നും കിറ്റക്സിൽ നടന്നിട്ടില്ല എന്നും മറ്റ് ചില വകുപ്പുകളുടെയും സെക്ടർ മജിസ്ട്രേറ്റിന്റെയും പരിശോധനയാണ് നടന്നത് എന്നുമാണ് അവർ അറിയിച്ചത് കിറ്റക്സ് ഉന്നയിച്ച പരാതികൾ പരിശോധിക്കാൻ വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ അപ്പോൾ തന്നെ ചുമതലപ്പെടുത്തി വ്യവസായ വകുപ്പിന്റെ പരിശോധനകളൊന്നും കിറ്റക്സിൽ നടന്നിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നും സെക്രട്ടറിയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവപൂർവം തന്നെ പരിഗണിക്കും മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉന്നതതല പരിശോധനയും നടത്തും നിയമപ്രകാരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനും നടത്താനും ആഗ്രഹിക്കുന്ന ആർക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും വ്യവസായ മന്ത്രിയായി ചുമതലയിറ്റ് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫിക്കി സി ഐ തുടങ്ങിയ വ്യവസായ സംഘടനാ പ്രതിനിധികളുമായി യോഗം ചേരുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു ആ യോഗത്തിൽ കിറ്റെക്സ് പ്രതിനിധികൾ പങ്കെടുത്തതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അവർ പറഞ്ഞില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി